ചരിത്ര ഭൂരിപക്ഷം നൽകി എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയെ പാർലമെന്റിലെത്തിക്കാനുള്ള യു ഡി എഫ് നീക്കത്തിന് ആശങ്കയായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കുറവ് പോളിംഗ് ശതമാനം. പ്രിയങ്കാഗാന്ധിയുടെ വിജയം സുനിശ്ചിതമായിരിക്കെ പോളിംഗ് ശതമാനം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ഇത് എത്രമാത്രം നടപ്പിലാകും എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയെ പാർലമെന്റിലെത്തിക്കാനുള്ള യു ഡി എഫ് നീക്കത്തിന് ആശങ്കയായാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നത്. പ്രിയങ്കാഗാന്ധിയുടെ വിജയം സുനിശ്ചിതമായിരിക്കെ പോളിംഗ് ശതമാനം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. പോളിംഗ് ശതമാനം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നായിരുന്നു യു ഡി എഫിൻ്റെ വിലയിരുത്തൽ. പ്രധാനമായും ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പ്രിയങ്കാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും നടന്നത്. പോളിംഗ് സ്റ്റേഷനുകളിൽ പരമാവധി ആളുകളെത്തിയാൽ പാർട്ടി നോക്കാതെ പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു യു ഡി എഫിൻ്റെ കണക്കുകൂട്ടലുകൾ. എന്നാൽ ഈ പ്രതീക്ഷകൾക്കാണ് കുറഞ്ഞ പോളിംഗ് ശതമാനം മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. 5 മുതൽ 6 ലക്ഷം വരെയായിരുന്നു പ്രിയങ്കാഗാന്ധിക്ക് യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്ന ഭൂരിപക്ഷം. പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ഇത് 3 മുതൽ 3.5 ലക്ഷം വരെയായി കുറയുമെന്നാണ് വിലയിരുത്തൽ. ചുരുക്കം ചില പോളിംഗ് സ്റ്റേഷനുകളിൽ മാത്രമാണ് തിരക്ക് അനുഭവപ്പെട്ടത്. ഭൂരിഭാഗം പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ട് ചെയ്യാനെത്തിയവർ കുറവായിരുന്നു. മലയോര മേഖലയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പാണെന്നതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രിയങ്കാഗാന്ധിയുടെ സമ്പൂർണ്ണ ആധിപത്യവും തെരഞ്ഞെടുപ്പിന് ദേശീയ സംസ്ഥാനപരമായ പ്രാധാന്യങ്ങളില്ല എന്നുള്ളതും ജനങ്ങളെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചുവെന്ന വിലയിരുത്തലുമുണ്ട്. തങ്ങളുടെ വോട്ടുകൾ പ്രിയങ്കാഗാന്ധിക്ക് പോകുമെന്ന വിലയിരുത്തൽ മൂലം എൽ ഡി എഫും എൻ ഡി എയും പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ യാതൊരു ശ്രമവും നടത്തിയില്ലെന്നും ഇതാണ് പോളിംഗ് ശതമാനം കുറയാൻ പ്രധാന കാരണമെന്നും യു ഡി എഫ് ക്യാമ്പ് ആരോപിക്കുന്നുണ്ട്. യു ഡി എഫിൻ്റെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്തുവെന്നും അതിനാൽ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം തന്നെ ലഭിക്കുമെന്നും യു ഡി എഫ് പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നുണ്ട്. നേതാക്കൾ സെലിബ്രിറ്റി ക്യാമ്പയിനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ പ്രചരണം താഴെത്തട്ടിലെത്തിയില്ലെന്ന ആക്ഷേപവും ഇതിനിടയിലുണ്ട്. 2019 രാഹുൽ ഗാന്ധി 431,770 എന്ന സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനായിരുന്നു വയനാട്ടിൽ നിന്ന് പാർലമെൻറ്റിലെത്തിയത്. 2024 ഇത് 364,422 കുറയുകയും ചെയ്തിരുന്നു. 2019 അപേക്ഷിച്ച് 2024 പോളിംഗിൽ 6.15% കുറവുണ്ടായിരുന്നു. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇടിയാൻ കാരണമെന്നായിരുന്നു യു ഡി എഫിൻ്റെ വിലയിരുത്തൽ. ഇതേ സാഹചര്യമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലും നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.